ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ പലരുടെ ഗുഡ്ഹാപ്പൻഷീറിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയ പെടാൻ പോകുന്ന ഒരു ഗെയിമിംഗ് കീബോർഡാണ് ഇത്. നമ്മളും ഒരു കമ്മ്യൂണിറ്റി ബോസ് ഇട്ടിട്ടുണ്ടാകും. നമ്മളൊരു പി സി സെറ്റപ്പ് ചെയ്യേണ്ട ഒരു ഗെയിമിംഗ് എഡിറ്റിംഗ് കം പി സി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓരോ പാർട്സ് ആയിട്ട് വാങ്ങിക്കുന്നതാണ് ഇത്. നമ്മുടെ എന്താ പറയുക, കരൂർ 2 എന്ന് പറഞ്ഞിട്ട് ഗെയിമിംഗ് കീബോർഡാണ്. ഇതിന് 1200 റേഞ്ചിൽ വരുന്നത്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഫ്ലാറ്റാണ്, ഭയങ്കര ഫ്ലാറ്റാണ്. പിന്നെ നമുക്ക് കൈ വയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എക്സ്റ്റൻഡ് ആയിട്ട് നമുക്ക് അതിൻ്റെ പാഡും അതിൻ്റെ ഓൾമോസ്റ്റ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഹൈ സ്പീഡ്, ഹൈ കൺട്രോൾ, ഹൈ റെസ്പോൺസ് അതിന് കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ് പേരെന്തായിരുന്നു, റെഡ് ഡ്രാഗൺ എന്നാണ് പേര്. ബ്രാൻഡിൻ്റെ പേര് റെഡ് ഡ്രാഗൺ. നമ്മൾ ആമസോണിൽ വാങ്ങി തന്നെയാണ്. അപ്പോൾ ആമസോണിൽ ഒരു 1600 ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങാം കേട്ടോ. ഇതിൽ നമുക്ക് ക്യാപ്സ്ലോക്ക് ഓണ സംഭവത്തിൻ്റെ ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ RGB ലൈറ്റ് ഫുൾ സെറ്റപ്പ് ഉള്ളതാണ്. ഇവിടെയൊക്കെ കത്തുട്ടാ നമ്മുടെ ഈ ഇവരെ റെഡ് ഡ്രാഗണിൻ്റെ ബ്രാൻഡ് നെയിമിൻ്റെ ലോഗോൻ്റെ ലോഗോ ആണ് ഇത്. അവിടെയൊക്കെ നമുക്ക് എംബ്ലത്തിലൊക്കെ ലൈറ്റ് വരും. ബോക്സിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലോഗോ നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് കാണാം. പിന്നെ ഇവിടെ അതിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് നോക്കാം എന്താണുള്ളതെന്ന്. ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി പടം കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെഡ് ഡ്രാഗൺ മോഡൽ കൊടുത്തിട്ടുണ്ട്. കൈൻഡ്ലി രജിസ്റ്റർ യുവർ പ്രൊഡക്റ്റ് ഓൺ www.redragon.com എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ MRP കൊടുത്തേക്ക് 1290 പക്ഷേ 1650 അങ്ങനെ എന്തോ റേഞ്ചിലാണ് നമുക്കത് കിട്ടുന്നത്. ഫീച്ചേഴ്സായിട്ട് ഇവിടെ കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഗിവ് അവേ വീഡിയോ കാണാത്തവരും പങ്കെടുക്കാത്തവരും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. 3 വീഡിയോയുടെ ലിങ്ക് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്യൂബോൻ്റെ UPS, അതുപോലെ പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്, അതുപോലെ പ്രിൻ്റഡ് റൂട്ടറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കണ്ട. അതാണ് നമ്മുടെ സിമ്പിൾ റൂൾസ്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഫീച്ചേഴ്സിലേക്ക് പോകും. ഗെയിമിംഗ് കീബോർഡ് വിത്ത് 12 മൾട്ടിമീഡിയ കീസ് ആണ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ചബിൾ ബ്ലാക്ക് ലൈറ്റ് ആണ്. RGB ബാക്ക് ലൈറ്റിംഗ് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റ്, 25 കീ റോൾ ഓവർ, വിൻഡോസ് കീ ലോക്ക്, ലേസർ എൻഗേവർ, നെവർ വിയർ കീ ക്യാപ്സ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സുകളുണ്ട്. ഇതന്നെയാണ് നമുക്കിത് കുറേ ലാംഗ്വേജ് കൊടുത്തേക്കുന്നതാണ്. മെയ്ഡ് ഇൻ ചൈന. സിസ്റ്റം സപ്പോർട്ട് XP, വിസ്ത, വിൻഡോസ് 7, 8, 10 ആണ് കേട്ടോ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ഓപ്പണിങ് വരുന്നത് കേട്ടോ. അങ്ങോട്ട് നോക്കാം. നമുക്ക് ഫ്ലാറ്റാണ്, നമ്മൾ ഫ്ലാറ്റ് കുറേ നോക്കിയിരുന്നു. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ ഗെയിമിംഗ് കീബോർഡും അങ്ങനെ ഫ്ലാറ്റ് ആവാറില്ല. അങ്ങനെ പൊന്തിയിട്ടുള്ള കീ ടൈപ്പാണ് കിട്ടാറ്. അപ്പോൾ ഇത് നമ്മൾ ഫ്ലാറ്റ് നോക്കിയിരുത്തുക. നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഗെയിമിംഗ് പർപ്പസ് അല്ല, നമ്മൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ശരിക്കും വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ കേബിള് രക്ഷയില്ലാത്ത കേബിൾ കേട്ടോ. ഇതും ബ്രൈഡഡ് കേബിൾ തന്നെയാണ്. അതും റെഡ് കളറാണ്. പിന്നെ ഗോൾഡ് പ്ലേറ്റിംഗ് ഉണ്ട്. കീബോർഡ് അതിനകത്തും സൂപ്പർ. ഓ, രക്ഷയില്ലാത്ത കീബോർഡ്. ഒരു എന്താ പറയുക, ഒരു ഭയങ്കര പ്രീമിയം കീബോർഡ് പോലെ തോന്നും. കണ്ട അത്രയ്ക്ക് ക്വാളിറ്റി വരുന്നുണ്ട്. ഈ ഇതിന്മേ ഒരു പ്ലാസ്റ്റിക് എന്തോ ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ചെറിയ ബബിൾസ് പോലെ കാണുന്നത്. അത് നമുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ലൈറ്റ് വരും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും കണ്ടി നോക്കിയാലും അറിയുള്ളൂ. കണ്ടു കണ്ടു അവർ അവിടെ നമ്മളവിടെ ഒരു ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ചെറിയൊരു ഫിനിഷിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇവിടെ ലോഗ് വരുന്നുണ്ട്. സ്വിച്ചൊക്കെ ഭയങ്കര ടാക്ടൈൽ ആട്ടോ. ഭയങ്കര നമ്മുടെ ഈ എന്താ ചിക്ലെറ്റ് കീബോർഡില്ല ആ സംഭവം. 2 ക്യാപ്സ് ലോക്കും നമ്പർ ലോക്കിൻ്റെയും ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിൻഡോസ് ലോക്കിൻ്റെയും ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. വയറിങ് അത്യാവശ്യം നല്ല വയറ്, വലിയ വയറാണ് വരുന്നത്. കണ്ടോ, ഇവിടെ കേബിൾ നമുക്ക് പിന്നെ ലോക്ക് നമ്മുടെ വയേഴ്സ് ലോക്ക് ചെയ്തൊക്കെയുള്ള ഒരു ഇതും വെച്ചിട്ടുണ്ട് അവർ. കേബിൾ രക്ഷയില്ല കേട്ടോ. കേബിൾ തന്നെ നല്ല വെയിറ്റാണ് വെച്ചാൽ അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു റെഡ് ഡ്രാഗണിൻ്റെ ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ഇതിൽ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബുക്കാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഡ്രൈവറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റ് പ്ലഗ് ഇൻ്റെ തന്നെയാണ്. എന്തായാലും നമുക്ക് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ നോക്കാം. എന്തായാലും ഇതെന്താ വേറൊരു ബുക്കിലും കൂടി ഉണ്ട്. ഒരു സ്റ്റിക്കറും കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ CPM ഒക്കെ ഒട്ടിക്കാൻ പണിയാം. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ലാപ്ടോപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ കീബോർഡ് നമ്മൾ വെച്ചിട്ടുണ്ട് എടുത്തിട്ടാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കാണാം ഒരു ക്വാളിറ്റി ഡിഫറൻസ് കാണുന്നുണ്ട്. ഭയങ്കര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. എന്താ പറയുക, ഒരു ശരിക്കും ഒരു പ്രീമിയം സംഭവം തോന്നുന്നു. 1600 കിട്ടുന്ന ഒരു കീബോർഡാണെന്ന് തോന്നില്ല. കണ്ട ഭയങ്കര ഫ്ലാറ്റാണ്, ഭയങ്കര ഒരു ചിക്ലെറ്റ് കീബോർഡ് പോലെ. ഇതിൻ്റെ നമ്മുടെ കീബോർഡിൻ്റെ അതേ സ്റ്റൈലാണ് കണ്ടു. അതിനായിട്ട് ക്വാളിറ്റി പോലെ തോന്നുന്നു. കണ്ട പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ടൈപ്പ് കീബോർഡ് നോക്കുമായിരുന്നു എന്ന് വെച്ചാൽ കുറേ എല്ലാത്തിനും ഗെയിമിംഗ് ലാപ്ടോപ്പും RGB ലൈറ്റൊക്കെയുള്ള സംഭവത്തിലും ഭയങ്കര ഹൈ ആയിട്ടും
എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല ശരിക്കും മദ്യം പറഞ്ഞാൽ. ശരിക്കും ഗെയിം കളിക്കാനൊക്കെ നല്ലത്, പക്ഷെ നമ്മൾ ഗെയിം കളിക്കാനല്ല, നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പ് നോക്കിയാണൊക്കെ ആയിരുന്നു. അപ്പോഴാണ് റെഡ് ഡ്രാഗണിൻ്റെ കണ്ടത് തന്നെ. അപ്പോൾ ഈ പ്രൈസും റീസണബിൾ ആയിരുന്നു, 1600 റേഞ്ചിൽ കിട്ടി. നല്ലൊരു ക്വാളിറ്റിയാണ് സംഭവം, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ വയറ് കണ്ടില്ലേ, റെഡും സംഭവം ഫുൾ ബ്രൈഡഡ് ആണ്. നമുക്ക് എന്തായാലും കുത്തി നോക്കണം. നമ്മളെന്തായാലും ഇവിടെ USB കുത്തണം കേട്ടോ. നമ്മൾ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിംഗ് തുടങ്ങി, ഒരു രക്ഷയില്ലാത്ത ലൈറ്റിംഗ് ആണ്. പിന്നെ ഇതിൽ ലൈറ്റിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ബുക്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. നമുക്ക് RGB ബാക്ക്ലൈറ്റ് ഇഫക്റ്റ് ഒക്കെ കൺട്രോളൊക്കെ ചെയ്യാം. ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം. ഫംഗ്ഷൻ കീ പ്ലസ് അപ്പം അമർത്തി കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് ആവും. അപ്പോൾ ഫംഗ്ഷൻ കീ ഇതാണ്. അപ്പോൾ നമ്മൾ മാപ്പിലേക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നസ് കൂടും. താഴത്തേക്ക് അമർത്തി കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറയും. ഉണ്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഫുൾ ബ്രൈറ്റ്നസ് കിട്ടും. പിന്നെ ബ്ലാക്ക് ലൈറ്റ് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഫംഗ്ഷൻ കീ പ്ലസ് ഈ ആരോ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഫംഗ്ഷൻ സ്പീഡ് കൂടും. അങ്ങോട്ടാക്കാം നമുക്ക്. പക്ഷേ അമർത്തി പിടിച്ചു. ഉണ്ടോ ലൈറ്റ് സ്പീഡ് കൂടി. അപ്പം ഇനി ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ സ്പീഡിൽ കുറയും. നമുക്ക് എന്തായാലും സ്പീഡ് കൂടിയിരിക്കാം. പിന്നെ അങ്ങനത്തെ കുറേ ഇതുണ്ട്. ഫംഗ്ഷൻ കീ പ്ലസ് ഡിലീറ്റ് അമർത്തി കഴിഞ്ഞാൽ നിയോൺ മോഡ് വരും. ഫംഗ്ഷൻ കീ പ്ലസ് INS അമർത്തി കഴിഞ്ഞാൽ സ്പെക്ടർ മോഡ് വരും. ഫംഗ്ഷൻ കീ പ്ലസ് എൻഡ് അമർത്തി കഴിഞ്ഞാൽ എനേബിൾ ഓർ ഡിസേബിൾ ബ്രത്തിങ് മോഡ് വരും. ഫംഗ്ഷൻ കീ പ്ലസ് ഹോം അമർത്തി കഴിഞ്ഞാൽ സ്റ്റാറ്റിക് മോഡ് ഇൻ 1 of 7 കളേഴ്സ് വരും. എന്നുവെച്ചാൽ സിംഗിൾ കളർ വരും. അങ്ങനെ കുറേ ഫംഗ്ഷൻസിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വിൻഡോസ് കീ ലോ ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇതുമേ തന്നെ ലോക്കിൻ്റെ ഒരു ലൈറ്റ് ഒരു സംഭവം ഉണ്ട്. പിന്നെ മൾട്ടിമീഡിയ കീ ഔട്ട്പുട്ടിനായിട്ട് ഫംഗ്ഷൻ കീ പ്ലസ് F അമർത്തി കഴിഞ്ഞാൽ മീഡിയ പ്ലെയർ, ഫംഗ്ഷൻ കീ പ്ലസ് F2 അമർത്തി കഴിഞ്ഞാൽ വോളിയം ഡൗൺ, F3 അമർത്തി കഴിഞ്ഞാൽ വോളിയം അപ്പ്, F4 മ്യൂട്ട്, F5 സ്റ്റോപ്പ്, F6 പ്രീ ട്രാക്ക്, F7 പ്ലേ. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓപ്പൺ മൈ കമ്പ്യൂട്ടർ, F11 സെർച്ച്. അപ്പോൾ ഇങ്ങനെ ഇത് ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേറെ ലാംഗ്വേജ് ആയിട്ട് ഇത്ര ഉള്ള സംഭവം. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കീബോർഡിൽ വരുന്നുണ്ട്. അപ്പോൾ 6 എനിക്ക് ശരിക്കും ഈ ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു കീബോർഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്തുള്ളൂ. നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ ലാപ്ടോപ്പിനല്ല ശരിക്കും നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മളൊരു എഡിറ്റിംഗ് കം വീഡിയോ CPU തട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നൊക്കെ വാങ്ങിക്കുന്നത്. നമ്മളിതിനു മുമ്പ് ലിനോവേൻ്റെ ഒരു RGB ഗെയിമിംഗ് മൗസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തൊരു പോയി കാണുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ വാങ്ങിയതാണ്. എല്ലാ ആമസോണിലാണ് നമ്മൾ വാങ്ങേണ്ട. PC നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഫുൾ പാർട്സ് ആമസോണിലാണ് വാങ്ങിക്കുന്നത്. എന്നു വെച്ചാൽ റേറ്റ് കുറവ് നമുക്ക് ആമസോണിലാണ്. അപ്പോൾ നമുക്ക് കീബോർഡിനെ കുറിച്ച് ഒരു എന്തായാലും എനിക്ക് ഒരു നല്ല ഒരു എന്താ പറയുക, വാങ്ങിച്ചു തന്നെ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. നമ്മൾ ഓൺലൈനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു രക്ഷയില്ലാത്ത ലുക്ക്, രക്ഷയില്ലാത്ത ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ. എന്തായാലും ഒരു 3000-4000 റേറ്റ് വരുന്ന ഒരു കീബോർഡിൻ്റെ ഒരു ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു രക്ഷയില്ലാത്ത ലുക്കാട്ടോ, രക്ഷയില്ല. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഗീവേ വീഡിയോ കാണാത്തവർ പോയി കാണുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് 3 ഗീവേ വീഡിയോ ഉണ്ട്. നമ്മൾ 10 റൂട്ടർ, പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്, അതുപോലെ ഒരു ക്യൂബോ UPS നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിതിൻ്റെ ലിങ്കും ബസ് വായ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് പോയി വാങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്തോളാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.